കിട്ടുന്നതിന് പ്രധാന പങ്ക് ഇന്റർനെറ്റിന്. ശരിയല്ലേ? ഇവിടുത്തെ ചെക്കൻ്റെ കാര്യം തന്നെ ആലോചിച്ചാൽ പോരെ, എത്ര ചെക്കന്മാരും പെൺകുട്ടികളാണ് വഴി തെറ്റിപ്പോണം. ഓരോരോ നെറ്റുകൾ അറിഞ്ഞാണേ ഇത് ശരിക്കൊരു ബലയാ, വല്ലാത്ത ബലയാണ്. അതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ കുടുങ്ങിയോ വഴി തെറ്റും. എന്തേ താണ്ടി, നമ്മള് മോൻ പോയി എങ്ങോട്ട്? ഒന്നാട് വിട്ട് ഒളിച്ചോടി. ഒരു കത്തെഴുതി വെച്ചിട്ട് ഓൻ പോന്നേ, നമ്മക്കൊരു മനസ്സമാധാനം. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കാത്ത എന്റെ ഉപ്പയും ഉപ്പയോ? ഉപ്പാന്നാ ഓന് ഉദ്ദേശിച്ചേ. അച്ഛത്തെ വാങ്ങി വാങ്ങി എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ വിങ്ങൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കായില്ല. ഉപ്പ കൈലിയും മത്തിയും പോലെ, ഉമ്മച്ചക്ക് മീൻചട്ടി പോലെ, ഇത്താത്തക്ക് വളയും ചുരിദാറും പോലെയാണ് എനിക്ക് ഗോവയും ബാംഗ്ലൂരും. ആ ഗോവയാണ് നിങ്ങൾ തുള്ളി പറഞ്ഞത്. ആ ഗോവനെയാണ് നിങ്ങൾ തുള്ളി പറഞ്ഞത്, പിന്നെയും തുള്ളിയും. അത് എന്നെ തുള്ളി പറഞ്ഞതിന് തുല്യമാണ്. കേരളത്തിലെ യൂത്തിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരിക്കലും ആവില്ല. അതിന് സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസസ് ഉണ്ടാവണം, സൈലൻസർ ഉണ്ടാവണം. എന്തൊക്കെ അവൻ എഴുതി വെച്ചിക്കണേ? ഞാൻ പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കണ്ട. തെരുവുകളാണ് ഇനി എൻ്റെ വീട്. 8:30 വരെ എന്റെ ഫോൺ ഓൺ ആയിരിക്കും. അവസാനമായി എന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കാനാണ്. ഗുഡ് ബൈ, ഐ ലവ് യു ഓൾ, ബട്ട് യു ഓൾ നോട്ട് ലവ് മീ. അവസാനത്തെ അളവാണ്. ഓൻ എത്രത്തോളം പോകുന്നു നമുക്കൊന്ന് കാണണം. പഠിച്ചോനെ, നമ്മക്ക് നമ്മളെ മോനെ നഷ്ടപ്പെടുവോ? നിങ്ങളൊന്ന് വിളിക്കേ. ഈ പെടക്കാണ്ടൊക്കെ പാത്തു, നമ്മക്ക് വേണ്ടത് ചെയ്യാ. ഈ ബേജാറാവല്ലേ? എന്താണ് ഇതുവരെ വിളിയരത്ത്? വന്നല്ലോ, വന്ന്. മോനെ, ഇത് ഉപ്പച്ചിയാണ്. ആ, ഈ ടൂറിന് പോവാൻ പൈസ ഇല്ലാത്തോണ്ട് നാട് വിട്ട് പോവുകയോ ഒളിച്ചോടെ എന്താ ചെയ്തോ? എന്തായാലും 8,000 രൂപ നമ്മളെ കൈമ ഇല്ലേ തരാൻ. ഒളിച്ചോട്ടം കഴിയുമ്പോ എപ്പ വേണമെങ്കിലും എനിക്ക് തിരിച്ചു വരാം. ഒളിച്ചോട്ടത്തിനിടയിലേ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണം. നമ്മള് റീചാർജ് ചെയ്ത് തന്നോളാം. പിന്നെ നമ്മുടെ കീശന് എടുത്ത 600 രൂപ അതെന്റെ ഈ ഒളിച്ചോട്ട ടൂറിന് ഉപ്പ തന്നതായിട്ട് കൂട്ടിക്കോ. അപ്പൊ ശരി, ഹാപ്പി ഒളിച്ചോട്ടം. ഹലോ റിസ്വാൻ, എന്തു പറഞ്ഞു? അന്നോടെന്തേ പറഞ്ഞു? ഒളിച്ചോടിക്കോളെ. അഡ്രസ് പറഞ്ഞാ ചെലവിന് മണി ഓർഡർ അയച്ചുതരാന്ന്. വീട്ടിലില്ലാത്തോണ്ട് അത്രയും സമാധാനാന്ന്. എന്നോട് ഏതാണ്ട് അങ്ങനെ തന്നെയൊക്കെയാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ എത്ര പൈസ ഉണ്ട്? 430. അത്രേ വീട്ടിൽ നോക്കാൻ പറ്റിയിട്ടുള്ളൂ. 430 കൊണ്ടാണോ ഈ ഒളിച്ചോടാൻ ഇറങ്ങിയത്? എന്റെ കയ്യിൽ എന്ത് തേങ്ങയുള്ളത്? എന്റെ കയ്യിൽ ഒരു 560 രൂപയുണ്ട്. 560 രൂപയായിട്ട് ഈ ഒളിച്ചോടാൻ നിൽക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, ഇമ്പക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവുന്നുള്ള ഉറപ്പാ. അതായിരിക്കും നല്ലത്. ഇപ്പോ സംഭവം GTS ഇരിക്കി, ഇമ്പക്ക് അവരവരുടെ വീട്ടിലേക്ക് തന്നെ ഒളിച്ചോടാ. വേഗം പോവാ, വിഷമിട്ട് വയ്യ. ആയിക്കോട്ടെ, ശരിടാ ശരിടാ, വൈ. ആ, മൂസകായി, നിങ്ങൾ എന്തേ താലോച്ച കുത്തിരിക്കണേ? ഓൻ തിരിച്ചു വരുമോ? വരും. ഞാനവരോട് തുറന്നു പറഞ്ഞു, ഇമ്മാര് വലിയ ടൂർ പോകാനുള്ള പൈസ ഒന്നും എന്റെ പേർക്കാർക്കില്ല.
എല്ലാവർക്കും പൈസ ആകുമ്പോ അതിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക് ടൂർ പോവാന്ന്. അതാണ്ടാ ഫ്രണ്ട്ഷിപ്പ്, അല്ലാണ്ട് ഇജ്ജ് ഓരോട് കാണിച്ചല്ല. സോറി പിച്ചേ, ഇപ്പൊ നമ്മക്കെല്ലാം മനസ്സിലായി. നമ്മൾ അറിയാണ്ട് ഓരോന്ന് കൊതിച്ചുപോയി. അതങ്ങനെയൊക്കെ മോനെ, അർഹത ഉള്ളതേ നമ്മൾ ആഗ്രഹിക്കാവൂ, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് ആഗ്രഹിക്കണം നേടാൻ ശ്രമിക്കണം. ഒളിച്ചോടുന്നതിനെ എപ്പോഴും അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഗോവയ്ക്കല്ല, അനക്ക് അമേരിക്കയിൽ വരെ പോവാ. അതിന് ഇയ്യെന്നെ വിചാരിക്കണം. കഷ്ടപ്പെടുന്നവനും കഠിനാധ്വാനം ചെയ്യുന്നവനും ഈ ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും. എനിക്കെല്ലാം മനസ്സിലായിപ്പിച്ചേ. ഞാൻ സീരിയസ് ആയിട്ടല്ല ഒളിച്ചോടിയത്, അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്ക്. എല്ലാ മക്കൾക്കും കിട്ടട്ടെ ഈ തിരിച്ചറിവ്, നമ്മളെ റിസ്മാനെ പോലെ.